ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ അമിരി ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളുടെ 12 hours ഡ്യൂട്ടിക്കിടയിൽ, അതായത് രാവിലെ മോർണിംഗ് ആണ് ഇത്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. അതായത് ഇപ്പം ഞങ്ങള് കുവൈറ്റില്, ഇപ്പം നമുക്കറിയാലോ നമ്മുടെ രാജ്യം ഏത് രീതിയിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് കോവിഡ് എന്ന ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാരും പകച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഈ കുവൈറ്റ് ഭരണകൂടം നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ ചികിത്സകളും അവരുടെ കഴിവിന്റെ പരമാവധി നമുക്ക് ചെയ്തു തരാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം നമ്മൾ യൂസ് ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് പറയാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇന്നൊരു ദിവസം കൊണ്ട് ഇവിടുത്തെ കർഫ്യൂ എല്ലാം തീരുകയാണ്. അതിനർത്ഥം നമ്മൾ എല്ലാവരും പുറത്തു പോയി, ഇതൊരു അതായത് നമുക്ക് ഫ്രീഡം കിട്ടി, തുറന്നു വിട്ടു അന്ന് ഞങ്ങൾ പറഞ്ഞേക്കാം എന്നാരും വിചാരിക്കില്ല. കാരണം എന്താന്ന് വെച്ചാല്, ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞങ്ങൾ ഇത് പറയുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എഴുതി പഠിഞ്ഞു പറയുകയല്ല, അല്ലെങ്കിൽ കാണാതെ പഠിച്ചു പറയല്ല, നിങ്ങളുടെ നെഞ്ചിന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ നിങ്ങളോട് കെഞ്ചി പറയാണ്, കെഞ്ചി കെഞ്ചി പറയുകയാണ്. നിങ്ങൾ ആവശ്യം അല്ലെ അത്യാവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രം പുറത്തു പോകും, അല്ലാതെ വെറുതെ പുറത്തു പോകരുത്. ഇപ്പൊ തന്നെ ആണെങ്കിൽ ഇന്നലെ ഞങ്ങൾ നൈറ്റ് ഡ്യൂട്ടിക്ക് വരുമ്പോൾ ഞങ്ങൾ വണ്ടി വരുമ്പോൾ ആ 2 hours ആയിരുന്നു നമുക്ക് വോക്കിംഗ് ടൈം എന്നും പറഞ്ഞ് തന്നിരുന്നത്. എന്തോ ഒരു ആൾക്കാർ ആ അബ്ബാസിക്ക് അകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നു. എല്ലാവരുടെ മുഖത്ത് മാസ്ക് ഉണ്ട്, ഒരാള് പോലും അപ്രോപ്പർ ആയിട്ട് ആ മാസ്ക് യൂസ് ചെയ്തിട്ടില്ല. മിക്ക ബിൽഡിങ്ങിന്റെ ഫ്രണ്ടിലാണെങ്കിലും 5 or 6 people കൂട്ടം ഓടി നിന്ന് സംസാരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്ത് മാസ്ക് ഉണ്ട്, ഒരാള് പോലും മുഖത്ത് ആ മാസ്ക് വായുടെ താഴെ അല്ലാതെ വേണ്ട പ്രോപ്പർ പൊസിഷൻ ചെയ്യും. നിങ്ങൾ ഇവിടെ വന്ന് കിടന്ന് അല്ലെ ഞങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥ, അല്ലെ ഒരു പേഷ്യന്റ് ഇവിടെ വന്നിട്ട് ഒരിറ്റു ശ്വാസത്തിന് വേണ്ടി അവർ അനുഭവിക്കുന്ന ഇത് കണ്ടാലേ നിങ്ങൾ മനസ്സിലാവും അതുപോലെയാണ് അനുഭവിക്കുന്ന പേഷ്യൻസ്. അങ്ങനെ ഒരു പേഷ്യന്റെ ശ്വാസം കിട്ടാതെ ഇവിടെ വന്ന് കിടക്കുന്ന ഒരു വീഡിയോ റിയൽ ആയിട്ട് സാധാരണക്കാരായ മനുഷ്യൻ കണ്ടുകഴിഞ്ഞാൽ, സത്യം പറയട്ടെ, നിങ്ങൾ അത്യാവശ്യം അല്ലാതെ അതായത് അത്രയ്ക്ക് എമർജൻസി അല്ലാത്ത ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയാണ്, ആ സർക്കാരുകൾ പറയുന്ന കാര്യം അംഗീകരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകും. അതേ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ ഞങ്ങൾ 7 o'clock വന്നപ്പോൾ തന്നെ ഞങ്ങൾ റിസീവ് ചെയ്യുന്നത് തന്നെ 40 years ഒരു മലയാളി റോഡിൽ വീണിട്ട് അവിടെ നിന്ന് ആംബുലൻസ് വരെ, അതായത് റോഡിൽ റോഡിലല്ല ഒരു ബേസ്മെന്റിലാണ് വീണത്, വീണിട്ട് ഇതാണോ എന്ന്, അതായത് കോവിഡ് ആണോ എന്ന് പേടിച്ച് ആരും എടുത്തില്ല. ആംബുലൻസുകാരാണ് എടുത്തോണ്ട് ഇവിടെ വന്നു, എടുത്തപ്പോഴത്തേക്കും മരിച്ചു. മരിച്ചിവിടെ കൊണ്ടുവന്നാൽ തന്നെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്, ദൈവം നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റണ ചെയ്യാൻ പറ്റുന്നു, നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അപ്പോഴത്തേനെല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെയും പിന്നെയും ഞങ്ങൾ പറയാണ്, നിങ്ങൾ അത്ര എമർജൻസിയുള്ള കാര്യങ്ങൾക്ക് മാത്രം പുറത്തു പോകും. അതായത് എല്ലാവരും പാലിക്കേണ്ട എല്ലാ കാര്യങ്ങളും പാലിക്കും. നമ്മുടെ ജീവനാണ് നിൽക്കട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഫാമിലിയുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഫാമിലിയാണ് ഞങ്ങൾക്ക് വലുത്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിലിയെ പോലെ തന്നെ ഞങ്ങൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒന്നാണ് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ഏകദേശം 120 സ്റ്റാഫ് തുടങ്ങിയതാണ് ഞങ്ങൾ യാത്ര. ഇപ്പൊ എത്ര പേരുണ്ടെന്നറിയോ, ഞങ്ങൾ 8, 9, 10 people ഒരു ഷിഫ്റ്റിലുണ്ടായിരുന്നു. ഞങ്ങളിപ്പം 3-4 people ഓരോ ദിവസം 2-3 people ഇത് പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക ഈ അസുഖം. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഞങ്ങൾ നിങ്ങളുടെ കാര്യം, നിങ്ങൾ അതായത് ഓരോരുത്തരും അവസാനിച്ച് അവസാനം എത്ര പേരാകുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഒരുപാട് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. 8 o'clock ഡ്യൂട്ടി ഉണ്ടായിരുന്ന ഞങ്ങളിപ്പോ 12 o'clock ഡ്യൂട്ടി പ്ലസ് 1 hour അങ്ങോട്ടും അത്ര 1 hour ഇങ്ങോട്ടും അത്ര 14 o'clock അത്രയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയാണ്. നിങ്ങളോട് തീരുമാനിച്ചാൽ മാത്രമേ, നിങ്ങളോട് വിചാരിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് ഇത് ചെറിയ അവസ്ഥയ്ക്കൊരു മാറ്റം. നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ, ഞങ്ങളും മടുത്തു, ഞങ്ങൾക്കൊന്ന് ഇരിക്കണ്ടേ, ഞങ്ങൾക്കൊന്ന് റെസ്റ്റ് എടുക്കണ്ടേ. അതുകൊണ്ട് എല്ലാവരും പ്ലീസ്, ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളെ നെഞ്ചു പൊട്ടിയാണ് നിങ്ങളോട് പറയുന്നത്. കാണാ പഠിച്ചിട്ട് പറയല്ല, എഴുതി വായിക്കുകയല്ല. അതുകൊണ്ട് ഒരുപാട് തെറ്റുകൾ പറഞ്ഞതിലുണ്ടാകാം, അതിന് കുറ്റങ്ങൾ കണ്ടുപിടിക്കാം. പക്ഷെ ഒന്ന് മാത്രം പറയാം, നെഞ്ചു പൊട്ടിയാ പറയുന്നത്. പ്ലീസ്, ആവശ്യമില്ലാതെ ആരും പുറത്തു പോകാതെ എല്ലാവരും ഇവർ ഗവൺമെന്റ് പറയുന്നത് പാലിക്കുക. എല്ലാവരും പുറത്തേക്ക് പോവുകയാണെങ്കിൽ തന്നെ മാസ്ക് വെക്കുക. മാസ്ക് കഴുത്തിൽ തൂക്കിയതാണല്ല ആരും മാസ്ക് വെക്കേണ്ടത്. മാസ്ക് മുഖത്ത് പ്രോപ്പറായിട്ട് വെക്കുക. എല്ലാവരും മുഖവും വായും അടച്ചു വെക്കാവുന്ന പാകത്തിന് മാസ്ക് വെച്ചിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുക. അതേച്ച് മാസ്ക് വെച്ച് എല്ലാവരും പുറത്തിറങ്ങാമെന്നല്ല അതിനർത്ഥം. മാസ്ക് വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങുക, അതും അത്യാവശ്യത്തിന് മാത്രം. ആവശ്യമില്ലാത്ത കാര്യത്തിന് ആരും പുറത്തേക്ക് ഇറങ്ങരുത്. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങളിവിടെ ഓരോ ദിവസവും ഓരോ പേഷ്യൻസിനെയും കണ്ട് ഞങ്ങൾ മടുത്തു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, എല്ലാവരും പ്രത്യേകം എല്ലാവരും നാളെ കർഫ്യൂ അവസാനിച്ചു എന്ന് വിചാരിച്ചാൽ എല്ലാവരും പുറത്തിറങ്ങി നടക്കരുത് പ്ലീസ്.
സത്യമാണ് പറയുന്നത്, ഞങ്ങൾക്ക് മരണം കണ്ടു മടുത്തു, ഡെഡ് ബോഡി പാക്ക് ചെയ്ത് മടുത്തു, ഞങ്ങൾക്ക് വയ്യ, ഇനി ഞങ്ങൾ മടുത്തു, പ്ലീസ് പ്ലീസ് പ്ലീസ്. എല്ലാ ഞങ്ങളെ കേട്ട എല്ലാവർക്കും നന്ദിയുണ്ട്, എല്ലാവരും ഫോളോ ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇത് കേട്ടിട്ട് ഒരാളെങ്കിലും അങ്ങനെ അത് ഞങ്ങൾ പറഞ്ഞു കേട്ടെങ്കിൽ അത് ഞങ്ങളുടെ ഒരു വിജയമായിട്ട് അല്ലെ ഞങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയെന്ന് ഞങ്ങള് വിചാരിക്കും. ഓക്കെ, താങ്ക് യു, എല്ലാവർക്കും താങ്ക് യു.